മുല്ലപ്പെരിയാർ വെള്ളം സംഭരിക്കുന്ന തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ടിൽ നിന്നും കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടു. 13 വർഷങ്ങൾക്ക് ശേഷമാണ് കാലവർഷക്കാലത്ത് വൈഗയിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നത്. 71 അടിയാണ് വൈഗ അണക്കെട്ടിന്റെ പരമാവധി സംഭരണ ശേഷി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തിയതോടെ ജൂൺ അവസാനം മുതൽ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയിരുന്നു. വൈഗയിലെ ജലനിരപ്പ് 69 അടിയിലെത്തിയതിനെ തുടർന്നാണ് 7 ഷട്ടറുകൾ ഉയർത്തി മധുരഭാഗത്തേക്ക് വെള്ളം തുറന്നുവിട്ടത്. സെക്കൻഡിൽ 1130 ഘനയടി വെള്ളം വീതം 120 ദിവസത്തേക്കാണ് ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുന്നത്. സെക്കൻഡിൽ 3325 ഘനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. തുലാവർഷത്തിന് മുന്നോടിയായി സെപ്റ്റംബർ മാസത്തിലാണ് സാധാരണ വൈഗ അണക്കെട്ട് തുറക്കാറുള്ളത്. കാലവർഷക്കാലത്ത് 84, 91 2005 മാത്രമാണ് ഇതിനു മുമ്പ് വൈഗ അണക്കെട്ട് തുറന്നിട്ടുള്ളത്. സെപ്റ്റംബർ 15-ാം இந்த ஒருபோக சாகுபடியான 1,05,002 ஏக்கர் நிலங்களுக்கு திறந்து விடப்படும் என்ற அரசாணை இருந்தாலும் இந்த வருடத்திய நீர்வரத்து அதிகமாக மழை தென்மேற்கு பருவமழை பெய்ததன் காரணமாக முன்கூட்டியே திறந்து விடுகின்ற ஒரு நல்ல சூழல் நமக்கு ஏற்பட்டிருக்கிறது. വെള്ളം തുറന്നുവിട്ടത് മധുര, ദിണ്ടുകൽ, രാമനാഥപുരം, ശിവഗംഗ ജില്ലകൾക്കാണ് ഏറെ ഗുണം ചെയ്യുന്നത്. ഇവിടങ്ങളിലെ 1,05,002 ഏക്കർ സ്ഥലത്ത് ഇത്തവണ 1-ാം ഘട്ട നെൽകൃഷി നേരത്തെ തുടങ്ങാൻ കഴിയും. തുലാവർഷക്കാലത്ത് മുല്ലപ്പെരിയാറിൽ നിന്നും ലഭിക്കുന്ന അധിക ജലം ഉപയോഗിച്ച് കൂടുതൽ സ്ഥലത്ത് കൃഷിയിറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തമിഴ്നാട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.